അറ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് അറിയാവുന്ന കണ്ടീഷൻ ഇതാണ്. ഒരു അറ്റം എന്ന് പറയുമ്പോൾ മെയിൻ സംഭവം എന്താണ്? ഒരു ന്യൂക്ലിയസ് ഉണ്ടാവില്ലേ? ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്നുണ്ട് ന്യൂട്രോൺസ് ഉണ്ടായിരിക്കും, പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും, പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് നമുക്ക് കാണാം. ഈ എനർജി ലെവലിൽ എന്തുണ്ടായിരിക്കും? ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ന്യൂക്ലിയസും ഈ എനർജി ലെവലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറാണെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടായിരിക്കും? അതിനൊരു വെലോസിറ്റി ഉണ്ടായിരിക്കും. വെലോസിറ്റി ഉള്ളൊരു ബോഡി ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും, ടോട്ടൽ എനർജി ഉണ്ടായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്. റേഡിയസ് കണ്ടെത്തണം, വെലോസിറ്റി കണ്ടെത്തണം, കൈനറ്റിക് എനർജി കാണണം, പൊട്ടൻഷ്യൽ എനർജി കാണണം, ടോട്ടൽ എനർജി കാണണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ഇപ്പോൾ ആർട്ടിക്കിൾ ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണല്ലേ. അപ്പോൾ എം മാസ് ഉള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആ റേഡിയസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് റിവോൾവ് ചെയ്യുകയാണ്. അങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സെൻട്രിപെറ്റൽ ഫോഴ്സ് FC എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല, MV² ഡിവൈഡഡ് ബൈ R ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ഡിസ്റ്റൻസ് R ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്തുണ്ടായിരിക്കും? ഒരു കൂളോംബ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കൂളോംബ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1/4πε₀ E × E ഡിവൈഡഡ് ബൈ R². ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതുകൊണ്ട് E എന്ന് പറയുന്നത് പ്രോട്ടോൺ. ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? കറക്റ്റായിട്ട് ഇലക്ട്രോണിന് ആ റേഡിയസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് റിവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും? MV² ഡിവൈഡഡ് ബൈ R ഈസ് ഈക്വൽ ടു 1/4πε₀ E × E E² ഡിവൈഡഡ് ബൈ R² എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ആറും ഈ R²ഉം ക്യാൻസലാകും. അപ്പോൾ നമുക്ക് എന്ത് വരും? MV² ഇസ് ഈക്വൽ ടു E² ഡിവൈഡഡ് ബൈ 4πε₀ R എന്ന് പറയാം. ഈ ആറും വെട്ടി പോയി കാണും. സോ MV² ഇസ് ഈക്വൽ ടു E² ഡിവൈഡഡ് ബൈ 4πε₀. ഈ ആറിന് ഇങ്ങോട്ട് കൊണ്ടുപോകാം. സോ R ഇസ് ഈക്വൽ ടു E² ഡിവൈഡഡ് ബൈ 4πε₀ MV² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കവിടെ ഫോം ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ചെയ്യാം. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ബോൾസ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്സ്, ആംഗുലർ മൊമെൻറ്റം L ഇസ് ഈക്വൽ ടു വെക്ടർ R×P ഇസ് ഈക്വൽ ടു NH ഡിവൈഡഡ് ബൈ 2π ആണ്. R×P എന്ന് പറയുമ്പോൾ എന്തായാലും മാറും? RP sin θ ഇസ് ഈക്വൽ ടു NH ഡിവൈഡഡ് ബൈ 2π. Here θ is equal to 90 degree, so RP sin 90 degree is equal to NH divided by എന്തായിട്ട് മാറി? 2π. sin 90 എന്ന് പറഞ്ഞാൽ 1 ആണല്ലേ. സോ RP is equal to NH divided by 2π. P എന്ന് പറഞ്ഞാൽ ലീനിയർ മൂമെൻ്റ് ആണ്. സോ R × MV is equal to NH divided by 2π. So V is equal to NH divided by 2π MR എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കവിടെ ഫോം ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നമ്പർ 5 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 3 കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയുകയാണ്, പുട്ട് ഇക്വേഷൻ നമ്പർ 5 × 3. അപ്പോൾ നമുക്ക് എന്ത് വരും? R ഇസ് ഈക്വൽ ടു E² ഡിവൈഡഡ് ബൈ 4πε₀ എം. V ഇവിടെ കിട്ടിയിട്ട് എന്താണ്? NH ഡിവൈഡ് ബൈ 2π MR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? NH ഡിവൈഡഡ് ബൈ 2π MR
ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആറ് ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ. ഈ 2πmr² മുകളിലേക്ക് വരും. അപ്പോൾ 4π² m² r² ഡിവൈഡഡ് ബൈ 4πε₀ എം ഇൻറ്റു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ആയിട്ട് മാറും. ഇവിടെ ആറുണ്ട്, ആർ സ്ക്വയർ ഉണ്ടല്ലേ, ഇത് വെട്ടികളയാം. അപ്പോൾ 1 is equal to ഈ 4ഉം വെട്ടി പോകും, പൈ സ്ക്വയറും വെട്ടും, എമ്മും ഇതും വെട്ടും. അപ്പോൾ എന്ത് വരും? ഇ സ്ക്വയർ പൈ എം ആറ് ഡിവൈഡഡ് ബൈ ε₀ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ. അപ്പോൾ ആറ് ഇസ് ഈക്വൽ ടു, റീഅറേഞ്ച് ചെയ്യുക, എന്ത് വരും? ε₀ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ എം ഇ സ്ക്വയർ. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. സോ ആറ് ഇസ് ഈക്വൾ ടു എൻ സ്ക്വയർ ε₀ എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ പൈ എം ഇ സ്ക്വയർ. സോ ആറ് ഇസ് ഈക്വൾ ടു എൻ സ്ക്വയർ ഇൻറ്റു 0.52 ആംസ്ട്രോം എന്ന് പറയുന്ന ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്കവിടെ ഫോം ചെയ്യാൻ സാധിക്കുകയാണ് ചെയ്യുക. ഇഫ് എൻ ഇസ് ഈക്വൾ ടു 1 ആണെന്നുണ്ടെങ്കിൽ ആർ 1 is equal to 0.52 ആംസ്ട്രോം, കെ ആയിട്ട് മാറും. ഇഫ് എൻ ഇസ് ഈക്വൾ ടു 2 ആണെന്നുണ്ടെങ്കിൽ r2 is equal to 2² × 5² ആംസ്ട്രോം, എൽ ഷെല്ല് കിട്ടും. ഇഫ് എൻ ഇസ് ഈക്വൽ ടു 3 ആണെന്നുണ്ടെങ്കിൽ r3 is equal to 3² × 0.53 ആംസ്ട്രോം, എം ഷെല്ലിൻ്റെ വാല്യൂ വരും. ഇഫ് എൻ ഇസ് ഈക്വൽ ടു 4 ആണെന്നുണ്ടെങ്കിൽ r3 is equal to 4² × 5³ ആംസ്ട്രോം, എൻ ഷെല്ലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയസ്, ആറ്റത്തിൻ്റെ കേസിലെ റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ. നെക്സ്റ്റ് വീഡിയോയിൽ വെലോസിറ്റിയുടെ വീഡിയോ കാണിക്കാം. ഓക്കെ, താങ്ക് യു.